നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ സ്നേഹസ്പർശം എന്ന യൂണിറ്റിലൂടെയാണ് കടന്നുപോകുന്നത് യൂണിറ്റിൽ ആദ്യമായിട്ട് നമ്മൾ സഹോദര ശ്രുതി എന്ന ഒരു ചെറിയ കഥ പഠിച്ചു അതിനുശേഷം തേങ്ങ എന്ന് പറയുന്ന ചെറുകഥ പഠിച്ചു പിന്നീട് ഊഞ്ഞാൽ പാട്ട് എന്ന കവിത പഠിച്ചു ഒരു പാഠം കൂടി ഈ യൂണിറ്റിലുണ്ട് അതൊരു കവിതയാണ് വേഗമുറങ്ങു എന്ന കവിത സച്ചിദാനന്ദൻ എന്ന പ്രശസ്തനായ മലയാള കവിയാണ് വേഗമുറങ്ങു എന്ന കവിത എഴുതിയിരിക്കുന്നത് ലോക കവിതയുടെ പുതുധാരകൾ മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവികളിൽ പ്രമുഖനാണ് സച്ചിദാനന്ദൻ നിരൂപകൻ വിവർത്തകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രസിദ്ധനാണ് 1946 കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് എന്നിങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ എഴുതുമ്പോൾ സച്ചിദാനന്ദന്റെ കവിതകൾ ദേശാടനം ഇവനെ കൂടി കയറ്റം സാക്ഷ്യങ്ങൾ എന്നിങ്ങനെ ധാരാളം കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഇനി നമുക്ക് കവിതയിലേക്ക് വരാം വേഗമുറങ്ങു എന്നാണ് കവിതയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു താരാട്ട് പാട്ടിൻ്റെ അല്ലെ മനോഹാരിത നിറയുന്ന ഒരു കവിതയാണ് വേഗമുറങ്ങു എന്നത് താരാട്ട് പാട്ട് കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങളെയോ അമ്മമാരോ മുത്തശ്ശിമാരോ മുത്തശ്ശിമാരോ ഒക്കെ താരാട്ട് പാട്ടുകൾ പാടി ഉറക്കിയിട്ടുണ്ടാവും ഒരു വ്യക്തി കേൾക്കുന്ന ആദ്യത്തെ സംഗീതമാണ് താരാട്ട് പാട്ട് എന്നാണ് പറയുക കവികളൊക്കെ ആദിമ സംഗീതമായി ഈ താരാട്ട് പാട്ടിനെ പാടി പുകഴ്ത്തിയിട്ടുണ്ട് മലയാളത്തിൽ വളരെ പ്രശസ്തമായ ഒരു താരാട്ട് പാട്ടുണ്ട് ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഇരയിമ്മൻ തമ്പി എന്ന കവിയാണ് ഈ ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചിട്ടുള്ളത് ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ എന്നാണ് ഈ ഗാനം ഈ താരാട്ട് പാട്ട് തുടങ്ങുന്നത് ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ് സിനിമകളിലൊക്കെ ധാരാളം താരാട്ട് പാട്ടുകളുണ്ട് അല്ലെ സിനിമാ പാട്ടുകളൊക്കെ താരാട്ട് പാട്ടിന്റെ രൂപത്തിലുള്ളത് ധാരാളമുണ്ട് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും ഇപ്പൊ ഈ ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം ഒരുപക്ഷെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതായിരിക്കാം എന്തായാലും നമുക്ക് വേഗം ഉറങ്ങൂ എന്ന കവിതയിലേക്ക് വരാം കവിത ഞാനൊന്ന് ചൊല്ലാം ഞാൻ ചൊല്ലിയത് കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആ ഈണത്തില് പല ഈണത്തിന് നിങ്ങളൊക്കെ വളരെ മിടുക്കരാണ് നല്ല നല്ല ഈണങ്ങൾ നൽകാൻ നിങ്ങൾക്കറിയാം അപ്പൊ നിങ്ങൾ പുതിയ ഈണം നൽകി അത് പാടി പഠിച്ച് ലൈവ് ക്ലാസ്സിൽ എന്നെ ചൊല്ലിക്കേൾപ്പിക്കണം കേട്ടോ കവിത കേൾക്കാം വേഗമുറങ്ങൂ വേഗമുറങ്ങൂ മകളെ വെയിൽ ചായുന്നു കൊന്നപ്പൂ പോലെ അമ്പിളിപ്പൊന്തിടം വേന്തും കരിം കൊമ്പനായി രാത്രി വരുന്നു മാനും മുയലും ഉറങ്ങി കാടും മാറും കടലുമടങ്ങി പായലിൽ മീൻമിഴി പൂട്ടി നീലക്കായലിൻ സ്വപ്നമായി സൂര്യൻ പക്ഷിയും പാട്ടും മടങ്ങി കൂട്ടിൽ അക്ഷരം ഏട്ടിൽ മയങ്ങി നീയുറങ്ങുമ്പോൾ മകളെ ലോകം നീലമയിലിനെ പോലെ നിൻമിഴിക്കുള്ളിൽ മകളെ കല്ലും പുല്ലുമേറുന്നു ചിറകിൽ നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർനിലം പൂക്കളമാകും അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും മറ്റും പുഴയിൽ നീർപ്പാടും തളിർ മുറ്റും ഉണങ്ങിയ കാട്ടിൽ വേഗമുറങ്ങു മകളെ രാവിൻ പൂമരം പൂത്തുലയുന്നു കാറ്റിൻ ചുമലിലെ കാണാ ചെണ്ട ചാറ്റൽ മഴ തന്നിരമ്പം വേഗമുറങ്ങു മകളേ
വേഗം വേഗം ഉറങ്ങൂ മലരെ. ഈ കവിതയുടെ തുടക്കത്തില് നിങ്ങളുടെ പുസ്തകത്തില് മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? നോക്കിക്കേ, എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? എന്തെല്ലാം ആശയങ്ങൾ ആ ചിത്രം നമുക്ക് നൽകുന്നുണ്ട്? അപ്പൊ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ചിത്രം നൽകുന്ന ആശയം, ചിത്രത്തിലെ കാഴ്ചകള്, ദൃശ്യങ്ങള് ഇതെല്ലാം ആ കുറിപ്പില് രേഖപ്പെടുത്താം. അപ്പൊ കുറിപ്പ് തയ്യാറാക്കി വെക്കണം. ഈ ചിത്രം നൽകുന്ന ആശയം എന്താണ്, ചിത്രത്തിലെ കാഴ്ചകള്, ചിത്രത്തിലെ ദൃശ്യങ്ങളെല്ലാം ചേർത്ത് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി വെക്കുക. അത് എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൽ വായിക്കുക. ഇനി നമുക്ക് കവിതയിലേക്ക് തന്നെ വരാം. ഇപ്പൊ ഒരു താരാട്ട് പാട്ടിന്റെ സവിശേഷതകളൊക്കെ ഈ കവിതയിലുണ്ട് അല്ലേ? നമുക്ക് ഒറ്റ കേൾവി തന്നെ, അതുപോലെ കവിതയുടെ പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഉറങ്ങാനാണ് ആവശ്യപ്പെടുന്നത്. പ്രകൃതിയിലെ വളരെ സുന്ദരമായ ഭാവങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വേഗം ഉറങ്ങാൻ പറയുന്നത്. എല്ലാം ഉറങ്ങുകയാണ്, നീയും ഉറങ്ങുക എന്നാണ് അമ്മയാവാം അല്ലെ, പ്രകൃതി തന്നെയാവാം മകളോട് പറയുന്നത്. മകളോടാവാം അല്ലെങ്കിൽ പ്രകൃതിയിലെ പൂക്കളോടോ അല്ലെ മരങ്ങളോടോ ഒക്കെ ആവാം. അപ്പൊ വലിയൊരു ഭാവതലത്തിലേക്ക് ഈ കവിത മാറുന്നുണ്ട്. ഒരമ്മ ചൊല്ലിക്കൊടുക്കുന്ന താരാട്ട് പാട്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപക്ഷെ പ്രകൃതി തന്നെ അമ്മയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കവിത മാറുന്നുണ്ട്. നമുക്ക് ഈ കവിതയുടെ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ വിശദീകരണങ്ങളും അടുത്ത ലൈവ് ക്ലാസ് നൽകാം. നന്ദി.